ഒമിക്രോൺ സംബന്ധിച്ച വാർത്തയിലേക്ക് വരാം. ഒമിക്രോൺ ആശങ്കയ്ക്കിടെ കർണാടക മുഖ്യമന്ത്രി നാളെ ദില്ലിക്ക് പോവുകയാണ്. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. ബൂസ്റ്റർ ഡോസുകൾ കൂടുതൽ ആവശ്യപ്പെടാനാണ് ഈ സന്ദർശനമെന്ന് സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. മനുശങ്കറാണ് വിവരങ്ങളുമായി ചേരുന്നത്. മനു, ഈ ദക്ഷിണാഫ്രിക്കയിൽ നിന്നെത്തിയ രണ്ട് പേർക്ക് അവിടെ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. അതിൻ്റെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ച സാഹചര്യമൊക്കെയുണ്ട്. കർണാടക നിയന്ത്രണങ്ങളും കൂടുതൽ കടുപ്പിച്ചിരുന്നു. ഇപ്പോൾ മന്ത്രി ദില്ലിക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ? രജനി, ഈ ദക്ഷിണാഫ്രിക്കൻ സ്വദേശിയുടെ സാമ്പിൾ പരിശോധനാ ഫലം സംബന്ധിച്ചുള്ള പ്രഖ്യാപനം, അതിന് പരിശോധനാ ഫലം എന്താണ് എന്നത് സംബന്ധിച്ചുള്ള അറിയിപ്പ് ദില്ലിയിൽ നിന്ന് നടത്തും എന്നാണ് കേന്ദ്ര ഈ ആരോഗ്യമന്ത്രിയുമായി ഫോണിലൂടെ മറ്റും ചർച്ച നടത്തിയതിനു ശേഷം കർണാടക ആരോഗ്യവകുപ്പ് മന്ത്രി കെ സുധാകർ വ്യക്തമാക്കിയിരുന്നത്. ഇതിനിടയിലാണ് കർണാടക മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മെ ദില്ലിയിലേക്ക് തിരിക്കുന്നത്. ബൂസ്റ്റർ ഡോസുകൾ കൂടുതൽ അനുവദിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾക്കായാണ് സന്ദർശനം എന്നാണ് സർക്കാർ വിശദീകരിക്കുന്നതെങ്കിൽ പോലും നിലവിൽ ഈ ദക്ഷിണാഫ്രിക്കൻ സ്വദേശിയുടെ സന്ദർശനം, ഇയാൾ നടത്തിയ മറ്റാളുകളുമായുള്ള ഇടപെടൽ, ഇത് സംബന്ധിച്ചുള്ള സമ്പർക്ക പട്ടിക മറ്റുമുള്ള വിവരങ്ങൾ ചർച്ചയാകും എന്നാണ് ഔദ്യോഗികമായി ഈ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ദക്ഷിണാഫ്രിക്കൻ സ്വദേശി ദില്ലിയിൽ നിന്ന് വിമാനമാർഗം ബംഗളൂരുവിലെത്തുകയും തുടർന്ന് 20-ന് ഈ സാമ്പിൾ പരിശോധനാ ഫലവും മറ്റും നൽകിയതിനു ശേഷം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് എത്തിയ മറ്റൊരാൾക്കൊപ്പം ബംഗളൂരുവിൽ നിരവധി പേരുമായി ഇയാൾ കൂടിക്കാഴ്ച നടത്തുകയും മറ്റും ചെയ്തിരുന്നു. ഇവിടുത്തെ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ മാനേജറായി ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ഈ ദക്ഷിണാഫ്രിക്കൻ സ്വദേശി. അതിനാൽ കൂടുതൽ ആളുകളുമായി ഇടപഴകാനുള്ള സാധ്യത സർക്കാർ മുന്നിൽ കണ്ടിരുന്നു. ഇതുവരെ 12 പേരെ സമ്പർക്ക പട്ടികയിൽ കൊണ്ടുവരികയും ഇവരെ നിരീക്ഷണത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കൂടുതൽ പേരുമായി ബന്ധപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് ആരോഗ്യവകുപ്പിന്റെ വിവരം ലഭിച്ചിരുന്നു. ഇതനുസരിച്ചുള്ള സമ്പർക്ക പട്ടികയും ആളുകളെ തിരിച്ചറിയുന്നതിനുള്ള ശ്രമവും സർക്കാർ തലത്തിൽ തുടരുകയാണ്. ഇതിനിടയിലാണ് മുഖ്യമന്ത്രി ബൊമ്മെ ദില്ലിയിലേക്ക് എത്തുന്നത്. നാളെ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ഇതുവരെ സ്വീകരിച്ച നടപടികളെല്ലാം വ്യക്തമാക്കുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. തുടർന്ന് ദില്ലിയിൽ നിന്നാകും ഈ പരിശോധനാ ഫലം സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടത്തുക എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. രജനി. ശരി, മനുശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നെത്തിയ രണ്ടുപേരിൽ ഒരാളുടെ പരിശോധനാ ഫലമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മറ്റേയാൾക്ക് ഒമിക്രോൺ വകഭേദമല്ലാന്ന് നേരത്തെ സ്ഥിരീകരിച്ചതാണ്. ഒരാളുടെ പരിശോധനാ ഫലം സംബന്ധിച്ചാണ് ഇപ്പോൾ ദില്ലിയിൽ നിന്ന് പ്രഖ്യാപനമുണ്ടാകുമെന്ന് പറയുന്നത്.